നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് ഉത്തർപ്രദേശ് ഇപ്പോൾ വളരെയധികം ജനശ്രദ്ധ നേടുന്ന ഒരു സംസ്ഥാനമാണ്. വികസനത്തിന്റെ കാര്യത്തിലായാലും ജനോപകാരപ്രദമായ കാര്യങ്ങളിലായാലും ഒക്കെ തന്നെ ഉത്തർപ്രദേശ്, കൊറോണ നിയന്ത്രണത്തിന്റെ കാര്യത്തിലായാലും ഉത്തർപ്രദേശ് സർക്കാർ വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്ന ഈ ഒരവസരത്തിൽ ഉത്തർപ്രദേശിൽ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഒരു കൂട്ടരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. അപ്പോൾ ഉത്തർപ്രദേശിന്റെ ആ ഒരു ഭൂമിയിലേക്ക് കടന്നുകയറുന്ന ഇടത് മത ജിഹാദി കൂട്ടുകെട്ടിന്റെ ഒരു പ്രാഥമിക സൂചനയായിട്ടാണ് ദേശീയ മാധ്യമങ്ങളും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമൊക്കെ ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. കഴിഞ്ഞ ദിവസം ബസന്ത് പഞ്ചമി എന്ന ആഘോഷ ദിനത്തിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള ഭീകര സംഘടനകളുടെ നീക്കം ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. ലഖ്നൌവിൽ ഉത്തർപ്രദേശിലാണ് ഇവർ പിടിയിലായത്. മലയാളികളായ രണ്ടുപേരാണ് ഇവിടെ അറസ്റ്റിലായത് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. നമ്മൾ നേരത്തെയും ഈ വാർത്തകൾ കണ്ടതാണ്. അൻസാദ് ബദ്രുദ്ദീൻ, ഫിറോസ് ഖാൻ എന്നീ രണ്ടുപേരാണ് യു പി പോലീസിന്റെ പിടിയിലായത്. നമ്മൾ അറിഞ്ഞതാണ് ഇക്കാര്യം. ഇരുവരും മലയാള ഭാഷ സംസാരിക്കുന്നു എന്നൊക്കെയാണ് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത്. ബസന്ത് പഞ്ചമി ദിനത്തിൽ രാജ്യത്തെ പല പ്രധാന സ്ഥലങ്ങളിലും ഒരുമിച്ച് സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പരിപാടി എന്നറിയുന്നു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ പ്രശാന്ത് കുമാർ ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഹിന്ദു സംഘടനകളിലെ ഉന്നത നേതാക്കളും ഇവരുടെ ലക്ഷ്യത്തിലുണ്ടായിരുന്നു. നിരവധി ഹിന്ദു നേതാക്കളെയും അതുപോലെ ഹൈന്ദവ സംഘടനകളെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ സ്ഫോടനം നടത്താനുള്ള ആസൂത്രണമാണ് ഈ രണ്ട് മലയാളികൾ ചേർന്ന് നടത്തിയത് എന്നുള്ള വിവരമാണ് ദേശീയ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ വിവിധ റിപ്പോർട്ടുകളിലൂടെയും പുറത്തുവരുന്നത്. ഇവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുടെ വൻ ശേഖരമാണ് കണ്ടെടുത്തത്. ഇവർ പലർക്കും ഈ സ്ഫോടക വസ്തുക്കൾ കൊടുക്കാൻ കൊണ്ടുപോവുകയായിരുന്നു എന്നറിയുന്നു. അറസ്റ്റിലായ ബദ്രുദ്ദീൻ പി എഫ് ഐയുടെ കമാൻഡറാണെന്നും ഫിറോസ് പരിശീലകനാണെന്നുമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത്. പി എഫ് ഐ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവിടെ നിരോധിക്കണം, രാജ്യത്ത് നിരോധിക്കണം എന്നാവശ്യപ്പെടുന്ന പലരും ആവശ്യപ്പെടുന്ന ഒരു സംഘടനയാണ് പി എഫ് ഐ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ പി എഫ് ഐയുടെ കമാൻഡറാണ് ഈ ഫിറോസ് എന്ന വ്യക്തി, ക്ഷമിക്കണം, ബദ്രുദ്ദീൻ എന്ന വ്യക്തിയും ഫിറോസ് ഖാൻ എന്ന വ്യക്തി ഇതിന്റെ പരിശീലകനും ആണ് എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത്. ഫെബ്രുവരി 11 പി എഫ് ഐയിലെ ഈ രണ്ടംഗങ്ങളും യു പിയിലേക്ക് ട്രെയിനിൽ എത്തിയതെന്നും സൂചനകൾ ഉത്തർപ്രദേശ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ട്രെയിനിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല. ഇവർ മുങ്ങുകയായിരുന്നു. പിന്നീട് ഇവരെ പോലീസ് അന്വേഷിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം, ഏതാണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് ഇവർ പിടിയിലായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗുഡാബ പ്രദേശത്തെ തിഹറയ്ക്ക് സമീപം ഇവരെയാണ് എസ് ടി എഫ് സംഘം, സ്റ്റേറ്റ് ടെററിസ്റ്റ് ഫോഴ്സ് സംഘം പിടികൂടിയത്. ഈ പ്രവർത്തനം നിർവഹിക്കുന്നതിന് യു പിക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇവർ വിവിധ അംഗങ്ങൾക്കും ഇതുപോലെ തീവ്രവാദികൾക്കുമൊക്കെ പരിശീലനം നൽകിയതായി ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് അറിയുന്നത്. ഒരു വർഷത്തിനിടെ ഉത്തർപ്രദേശിൽ മാത്രം 123 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് അറസ്റ്റിലായത് എന്നുള്ള സൂചന കൂടി വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന, ഇപ്പോൾ ഈ സംഘടന ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 120 കോടി രൂപയുടെ ഇടപാടുകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഡൽഹി കേന്ദ്രീകരിച്ചും അന്താരാഷ്ട്ര ഏജൻസികൾ വഴിയും സമാഹരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വിവാദങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. 123 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നത് ഒരു മത സാംസ്കാരിക കേന്ദ്രമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ കേരളത്തിലുള്ള ആളുകളൊക്കെ പറയുന്നത്. എസ് ഡി പി ഐ അതിന്റെ രാഷ്ട്രീയ കക്ഷിയാണെന്ന് പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള നടപടികളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ അറസ്റ്റിലാകുമ്പോൾ പി എഫ് ഐക്ക് നൽകാനുള്ള വിശദീകരണം എന്താണ് എന്നുകൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും ചോദിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായി നിന്നുകൊണ്ട് ഇത്തരം സ്ഫോടനങ്ങളും ആസൂത്രണങ്ങളും, ഇതിപ്പോൾ മലയാളികളാണ്, ബദ്രുദ്ദീൻ എന്ന മലയാളിയും ഫിറോസ് ഖാൻ എന്ന മലയാളിയുമാണ് പിടിയിലായത്. ഇവർക്ക് നാട്ടിലെവിടെയാണ് എന്നതിന്റെ വിശദമായ റിപ്പോർട്ട് അറിവായിട്ടില്ല. അത് അറിവായതിനു ശേഷം യു പി പോലീസ് അത് സംബന്ധിച്ച് പ്രതികരണം നടത്തുമായിരിക്കും. അപ്പോൾ ഇവർക്ക് ആരാണ് പരിശീലനം നൽകുന്നത്? ഇവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ മറവിലാണോ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സംഘടന ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടോ? ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ, അദ്ദേഹം പോയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകരുടെ കൂടിയാണ്. എന്നിട്ട് തേജസ് ദിനപത്രത്തിന്റെ ഐ ഡി കാർഡും കാട്ടി പൂട്ടിപ്പോയ ഐ ഡി കാർഡ്, അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മത തീവ്രത രാഷ്ട്രീയത്തിൽ കലർത്തി രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാറിയിട്ടുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം നടക്കണം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇത്തരത്തിൽ 123 പേർ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് മാത്രം പിടിയിലായെങ്കിൽ അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമായിട്ട് അല്ലെങ്കിൽ വളരെ ലഘുവായ ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാട്ടാൻ നമുക്ക് സാധിക്കില്ല. കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഒരു പ്രത്യേക ദിവസം നോക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം ആസൂത്രണം ചെയ്യുകയും കയ്യിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിക്കപ്പെടുകയും അവർ മലയാളികളാവുകയും ചെയ്തിട്ട് ഇത് വളരെ ലഘുവായ ഒരു പ്രശ്നമായി കരുതാൻ എന്തായാലും ഉത്തർപ്രദേശ് പോലീസ് തയ്യാറാകും, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കും.
കേരളത്തിലെ അതിന്റെ പേരുകൾ തേടി ഉത്തർപ്രദേശ് പോലീസ് ഇവിടെ എത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇന്റലിജൻസും അതുപോലെയുള്ള ഏജൻസികളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. പോപ്പുലർ ഫ്രണ്ടിന്റെ വിവിധ ഓഫീസുകളിലും മറ്റും ഇവിടെ കേരളത്തിൽ പലയിടത്തായി അന്വേഷണങ്ങളും റെയ്ഡുകളും ഒക്കെ നടന്നത് നമുക്കറിയാം. തീർച്ചയായും ഇത്തരം സംഘടനകൾ എന്തൊക്കെ ചെയ്യുന്നു, ഇവർക്ക് എവിടെ നിന്ന് പണം വരുന്നു, ഇവരുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്, ഇവർ ചെയ്യുന്ന ഇപ്പോൾ സാംസ്കാരിക പ്രവൃത്തി ചെയ്യുന്നുണ്ടാകും, അതിന്റെ മറവിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ വിശദമായി അന്വേഷിക്കേണ്ടത് തന്നെയാണ്, പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതിനുള്ള ദൃഷ്ടാന്തങ്ങളാണ്, അതിലേക്കാണ് ഈ സൂചനകളൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് എന്നതാണ് അതിന്റെ വാസ്തവം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.